നമ്മളുടെ ഒത്തുചേരൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മളുടെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നാകുന്നതിനെ കുറിച്ചിട്ട് വൺ മന്ത്സിനെ കുറിച്ച് ടീച്ചർ പറയേണ്ടായി. നമ്മൾ മുൻപ് നമ്മൾ ടൂറ് പോകലൊക്കെ നടത്തിയിരുന്നു. കുറച്ച് നാളുകളായിട്ട് ടൂറ് നിൽക്കുകയാണ്. നമുക്ക് അതൊന്ന് നമ്മളുടെ ഒത്തുചേരലിന് ഒരു നല്ലൊരു സാധ്യതയാണ്, ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്. ചാവക്കാട് അക്വേറിയം നല്ലൊരു സ്ഥലമാണ്. ഒരു 2-3 മണിക്കൂറോളം നമുക്ക് അവിടെ ചെലവിടാൻ പറ്റും. ബീച്ചുണ്ട്, പിന്നെ ചാവക്കാട് തന്നെ ചരിത്ര പ്രസിദ്ധമായ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ പാലയൂരി പള്ളി, ആനക്കോട്ട, പിന്നെ അമ്പലം. അമ്പലത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, അതിനുള്ള സമയമൊന്നും ഉണ്ടാകില്ല. പിന്നെ നമുക്ക് സാധ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരുവ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു പ്രപ്പോസലായിട്ട് വയ്ക്കുകയാണ്. അടുത്ത് തന്നെ ഇതല്ലെങ്കിൽ തന്നെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും പ്രപ്പോസൽസ് നിങ്ങളുടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. നമ്മൾ ഒത്തുചേരലുകൾ കുറെ കൂടി കൂടിയ ഇന്റർവെല്ലുകൾ വളരെയധികം കുറച്ച് കൂടിയ ഒത്തുചേരലുകൾ കൂട്ടണം എന്നൊരു ഒരു പ്രപ്പോസലാണ് വയ്ക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കൂടി വാട്സപ്പിൽ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച രാമേന്ദ്ര മാഷ്ക്ക് ആദ്യമായി ഞാൻ ഈ യൂണിറ്റിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഒരു ഉൾക്കാഴ്ച, ഈ വിഷയത്തിൽ ഒരു ഉൾക്കാഴ്ച നൽകാവുന്ന വിധത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് നൽകിയ വിമല ടീച്ചർക്കുള്ള ആദരവും ചേർന്ന നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ നമ്മളുടെ ഇവിടെ ആദരവ് നൽകിയ സിദ്ധാർത്ഥ മാഷ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ സുധീരൻ മാഷ്, ആർക്കും വൈകിയാണ് വൈകിട്ട് വന്നതെങ്കിലും മാഷ് നമ്മളോട് നന്നായി സംസാരിച്ചു, മാഷ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ടീച്ചറ് രാധാമണി ടീച്ചർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറി പി രാമനേട്ടൻ, പിന്നെ ഈ നമ്മുടെ സാംസ്കാരിക കൺവീനർ, ബ്ലോക്ക് കൺവീനറായിട്ടുള്ള നമ്മുടെ ദിനേശന്മാഷ് ദാസികളെ കുഞ്ച് എന്ന നമ്മളുടെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്നതായിട്ടുള്ള ഒരു കവിത ഗംഭീരമായിട്ട് ആരംഭിക്കുകയുണ്ടായി. മാഷ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ടീച്ചറും നല്ല കവിത ആരംഭിക്കുകയുണ്ടായി. നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് നമ്മളോട് സംബന്ധിച്ച ടീച്ചർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ബ്ലോക്ക് നിരീക്ഷകനായിട്ടുള്ള ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണീഷ്നേട്ടൻ കുറച്ച് വൈകി, മറ്റു പരിപാടികളിലോട്ട് വൈകി എങ്കിൽ തന്നെ നമ്മൾക്ക് ഉള്ള ആശംസകൾ നൽകിയ ഉണ്ണീഷ്നേട്ടനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളുടെ ഈ ഇങ്ങനത്തെ ഒരു യോഗം അതിൻ്റെ മൊത്തം ആസൂത്രണവും നിർവഹണമൊക്കെ നടത്തിയ നമ്മളുടെ സെക്രട്ടറി പ്രദീപ് സാറിനുള്ള നന്ദിയും, പിന്നെ ഓരോരുത്തരും ഇതിന് പങ്കെടുത്ത എല്ലാവരും എത്രയും നേരമായിരുന്നു ആദരിക്കപ്പെട്ടവരോട്. യെസ്, ആദരിക്കപ്പെട്ടവരുടെ പേര് വിശിച്ചിട്ട് കഴിയില്ല. ഈ ആദരിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇത്രയും നേരം സമയത്ത് കൂടിയിട്ട് യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾക്ക് ഭക്ഷണം തയ്യാറാക്കി തന്ന നമ്മളുടെ ചായയും പിന്നെ നമ്മൾക്ക് അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു സംഗതി, ഒരു ഭക്ഷണമാണ്, അത് നമ്മളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഴം തന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മാസ്റ്റർ പേര് എനിക്ക് ഓർമ്മയില്ല. മാസ്റ്റർ പേര് മാഷാണ് കൊണ്ടുവന്നത്. ആ മാഷിക്കുള്ള എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഹാള് നമുക്ക് അനുവദിച്ചു തന്ന ഇവരുടെ യാത്രികൾ, ഇതിൻ്റെ പള്ളി കമ്മിറ്റിക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.